റാൻഡം ഫ്ലേവേഴ്സ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ അന്നുള്ള റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനുകൂടൻ കിട്ടുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രിവാൻഡ്രം ഫ്ലേവേഴ്സ്. ഇന്ന് നമ്മുടെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ടിഫൻ ഐറ്റമാണ്. എന്താണെന്നാൽ റവ പൊങ്കൽ, ചെറുപരിപ്പും റവയും കൂടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു പൊങ്കലാണ്. ഇത് തമിഴ്നാട്ടിലൊക്കെ നല്ല ഫേമസായ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. വരൂ, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. റവ പൊങ്കൽ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റവ, ഇത് ഞാൻ മീഡിയം ഗ്ലാസ്സിൽ ഒരു 1.5 ഗ്ലാസ് റവ, ഇത് വറുത്തതാണ്, നല്ല ഡബിൾ റോസ്റ്റഡ് റവയാണ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാഷ്നട്ട്, ഫൈനലി ചാപ്ഡ് ജിഞ്ചർ, ഫൈനലി ചാപ്ഡ് ഗ്രീൻ ചില്ലീസ്, കുറച്ച് കറി ലീവ്സ് എടുത്തിട്ടുണ്ട്. ജീര, ചെറിയ ജീരകവും പെപ്പറും, ഇത് പെപ്പർ കുറച്ച് ക്രഷ് ചെയ്ത് വെച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ചെറുപരിപ്പ് 1/2 കപ്പ്, ഇത് ഞാൻ 1:3 ആണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് 1:2 എടുക്കാം. ഇത് ഞാൻ ഇപ്പോൾ 1/2 കപ്പ് ചെറുപരിപ്പ് വെറും ചട്ടിയിലിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് കുക്കറിൽ, 2-3 വിസിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് ഗീ ആണ്. ഗീ ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ആദ്യം ഒരു കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഗീ ഒഴിക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ജീരകവും പെപ്പറും ക്രഷ് ചെയ്ത് ഇട്ടിട്ട് ഈ കാഷ്നട്ട് കുറച്ച് റോസ്റ്റ് ആയ ശേഷം ഈ ഫൈനലി ചാപ്ഡ് ജിഞ്ചർ, ഗ്രീൻ ചില്ലീസ്, ഗ്രീൻ ചില്ലീസ്, കറി വെച്ച് എല്ലാം കൂടി ഇട്ട് ആട്ടാം. കുറച്ച് വാടിയാൽ മതി. ചെറുപരിപ്പ് എപ്പോഴും നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് വേണം കുക്കറിലോ പാത്രത്തിലോ വെച്ച് വേവിക്കാൻ. അങ്ങനെ വേവിക്കുമ്പം കുറച്ച് നമുക്ക് നെയ്യോ നല്ലെണ്ണയോ 1 സ്പൂൺ ഒഴിച്ചിട്ട് വേവിക്കുമ്പം ഇങ്ങനെ പൊങ്ങി പൊങ്ങി പുറത്ത് വരില്ല. അതൊരു ടിപ്പാണ്. ഇപ്പോൾ ഇതൊക്കെ റോസ്റ്റായി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് 1/4 ടേബിൾ ടീസ്പൂൺ ചായപ്പൊടി കൂടി ചേർക്കാം. ഈ ഗ്യാസ് ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പരിപ്പ് വേവിച്ചത് ഒഴിക്കാം. പരിപ്പ് ഇട്ട് കുറച്ച് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് 1/2 കപ്പ് റവ, 1/2 കപ്പും മാങ്ങമൊത്തം 2 കപ്പാണ്. ഇപ്പോൾ 1.5 വെള്ളമാണ് വേണ്ടത്. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. 2 കപ്പിൽ മൊത്തം 3 കപ്പ് വെള്ളം. ഒരു 1/2 കപ്പ് കൂടി ചേർക്കാം. 3.5 കപ്പ് വെള്ളം ഇനി ഇത് നല്ലതുപോലെ തിളയ്ക്കണം. ഇതിൻ്റെ കൂടെ ഉപ്പും കൂടി ഇടാം. നമ്മുടെ പരിപ്പ് നല്ലതുപോലെ മിക്സായി. ഇനി ഇതിലേക്ക് നമുക്ക് റവ ഇട്ട് മിക്സ് ചെയ്യാം.
നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇടാം. നമ്മുടെ റവ പൊങ്കൽ റെഡിയായി. ഇനി ഇത് നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റി വിളമ്പാം. റവ പൊങ്കൽ റെഡിയായി. ഇനി നമുക്ക് കോക്കനട്ട് ചട്നിയുടെ കൂടെ വിളമ്പാം. ഈ ഡിഷ് വളരെ എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടിഫനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ടി വി എം ഫ്ലേവേഴ്സ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ആലെന്നുള്ള ഒരു ഓപ്ഷൻ വരും. അതിൽ പ്രസ് ചെയ്താൽ ഞാൻ അപ്പോഴപ്പോൾ ഇടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനുകൂടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.